മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി കോഴിക്കോട് സംഘടിപ്പിക്കുന്ന സെമിനാറിലേക്ക് അക്ഷണിക്കാത്തതിനെതിരെ വിമർശനവുമായി INL. ലീഗിന്റെ രാഷ്ട്രീയ ദുഷ്ടലാക്കാണ് ഇതിനു പിന്നിലെന്ന് INL ആരോപിച്ചു. അതേസമയം സെമിനാറിൽ വനിതാ പ്രാതിനിധ്യം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഉത്തരം നൽകാൻ പരിപാടിയുടെ സംഘാടകരും തയ്യാറായിട്ടില്ല. ഏക സിവിൽ കോഡിനെ എതിർക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാകും ലീഗ് നേതൃത്വത്തിൽ മുസ്ലിം കോർഡിനേഷൻ സംഘടിപ്പിക്കുന്ന സെമിനാർ എന്നായിരുന്നു ആദ്യ പ്രചാരണം. സെമിനാർ നാളെ നടക്കാനിരിക്കെ സമയമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് INL അടക്കമുള്ള ചെറു സംഘടനകളെ മാറ്റി നിർത്തുന്നത്. 4 മണിക്ക് തുടങ്ങുന്ന പ്രോഗ്രാം 6.5 മണിക്ക് അവസാനിക്കുമ്പോൾ 2.5 മണിക്കൂറിനകം എത്രയെല്ലാം പ്രതിനിധികളുടെ സാന്നിധ്യവും അവരുടെ പ്രഭാഷണങ്ങളും സമയമുണ്ടാകുമെന്ന് നമുക്ക് ഊഹിച്ചാലറിയാം. അതുകൊണ്ട് തന്നെ മുഖ്യധാര മത മതേതര സംഘടനകളൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. ഈ നീക്കത്തിന് പിന്നിൽ മുസ്ലിം ലീഗിന്റെ ദുഷ്ടലാക്കാണെന്ന് INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ കുറ്റപ്പെടുത്തി. ഇത്തരം വിഷയങ്ങളിൽ മുസ്ലിം ലീഗിനേക്കാളും അർഹത INL-ലുണ്ട്. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി എന്നത് മുസ്ലിം ലീഗിന്റെ തട്ടിക്കൂട്ട് പരിപാടിയാണ്. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു തട്ടുകൂട്ട് പരിപാടിയാണ്. മുസ്ലിം എന്ന പേരുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട സംഘടനകളൊക്കെ തന്നെ ഞങ്ങളുടെ ചിറകിനടിയിൽ വേണം, ഞങ്ങളുടെ നേതൃത്വത്തിൽ വേണം എന്നുള്ള ഒരു രാഷ്ട്രീയ ആധിപത്യ മനോഭാവമാണ് ഇത്തരം കൂട്ടായ്മയുടെയൊക്കെ പിന്നിൽ. ഇത്തരം ഘട്ടങ്ങളിലെങ്കും തന്നെ ഒന്ന് വിശാലമായൊരു കാഴ്ചപ്പാടോടുകൂടി എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോകുന്നതാണ് ഒരു രാഷ്ട്രീയപരമായ കുലീനത എന്നാണ് പറയാനുള്ളത്. പിന്നെ മുസ്ലിം ലീഗ് ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ അവരുടെ രാഷ്ട്രീയ ദുഷ്ടലാക്ക് എന്താണ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. വ്യക്തി നിയമത്തിലെ CPM നിലപാടിൽ മുസ്ലിം കോർഡിനേഷനുള്ളിൽ ചർച്ചകൾ നടന്നിട്ടില്ലെന്നും നാസർ ഫൈസി വ്യക്തമാക്കി. സെമിനാറിൽ വനിതാ സാന്നിധ്യം ഉണ്ടാകുമോ എന്ന കാര്യത്തിലും വ്യക്തമായി വിശദീകരിക്കുന്നില്ല കോർ കമ്മിറ്റി. ഓരോ രാഷ്ട്രീയ മതസംഘടനകളുടെയും നേതൃത്വത്തോട് പ്രതിനിധികളെ തരാൻ വേണ്ടി നേതൃത്വത്തോട് പറഞ്ഞ അവരാരെയാണ് പറഞ്ഞേക്കുക എന്നൊരു നേതൃത്വമാണ് സ്വീകരിക്കുക. അവർ തരുന്ന പ്രതിനിധിയെ എങ്ങനെ ഇതിൽ ഉൾക്കൊള്ളിക്കാം എന്നതിനെ സംബന്ധിച്ച് കോർഡിനേഷൻ തീരുമാനിക്കും. ഏക സിവിൽ കോഡിനൊപ്പം വ്യക്തി നിയമം കൂടി ചർച്ചയാവുമ്പോൾ പൊതുവിഷയങ്ങളെ യോജിപ്പ് മുൻനിർത്തിയാണ് വിവിധ സംഘടനകൾ സെമിനാറിൽ പങ്കെടുക്കുന്നത്. റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.